നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തീവ്രവാദ ബന്ധം ഉയർത്തി ഡിവൈഎഫ്ഐ നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലാണ് തീവ്രവാദ കേസുമായി ബന്ധമുള്ള പ്രതികളുമായി സമ്പർക്കം പുലർത്തിയതിന് കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സലാവുദ്ദീൻ, വെസ്റ്റ് മേഖലാ കമ്മിറ്റി സെക്രട്ടറി ലുക്മാൻ സഖീം, ബ്ലോക്ക് കമ്മിറ്റി അംഗം ഷഹീം എന്നിവരെ ഡിവൈഎഫ്ഐ പുറത്താക്കിയിരിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ചാല ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള കമ്മിറ്റികളും പിരിച്ചുവിട്ടിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സതീഷിന്റെയും സംസ്ഥാന സെക്രട്ടറി റഹീമിന്റെയും നേതൃത്വത്തിൽ എറണാകുളത്ത് ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് കളമശ്ശേരിയിലെ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും മാറ്റിയിട്ടുള്ളത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം കുടപിടിക്കുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ആരോപിച്ചു. കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ ശിക്ഷിച്ച് ജയിലിൽ കഴിയുന്ന നസീറിന്റെയും സഹ തടവുകാരൻ ഫിറോസിനോടും ചേർന്ന് സമ്പർക്കം പുലർത്തുക എന്നതിന് ആരോപണത്തിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് നടത്തിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചനിൽ സജീവമായിരുന്നു ഫിറോസ്. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്നു എന്നുള്ള ആരോപണം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ഉയർന്ന ചുമതല വഹിക്കുന്ന ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ തന്നെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ യുവാക്കൾക്ക് മയക്കും മദ്യവും മയക്കുമരുന്നും നൽകി അവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത് എന്നാണ് മറ്റു യുവജന സംഘടനകളുടെ ആരോപണം. കേരളത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അല്ല ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നത് എന്ന് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങൾ എല്ലാ കാലത്തും തെറ്റുതിരുത്തി സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെയെല്ലാം സംഘടനയ്ക്ക് പുറത്തു നിർത്തി ശുദ്ധികലശം നടത്തിയാണ് ഈ സംഘടന മുന്നോട്ടു പോകുന്നത് എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഈ രാജ്യത്തെ സ്നേഹിക്കുകയും നാടിൻ്റെ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിച്ചു പിടിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രക്രിയയുടെയും ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ എല്ലാ കാലവും നിലകൊണ്ടിട്ടുണ്ട്. ഈ തരത്തിലാണ് ഡിവൈഎഫ്ഐ ഈ നാളുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കെതിരെ ഏത് ആരോപണം വന്നാലും അത് പരിശോധിക്കാൻ പാർട്ടി എന്ന നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുണ്ട് എന്നും റഹീം കൂട്ടിച്ചേർത്തു. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.